നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ മൗകനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. തോറ്റുപോയി അല്ലേ, കോടതി വിധി അറിഞ്ഞിരിക്കുമല്ലോ. സോഷ്യൽ മീഡിയ, ചാനലുകൾ, തെളിവുകൾ എന്തൊക്കെയായിരുന്നു, എല്ലാം വേസ്റ്റായി അല്ലേ. തേക്കിൻ കാവ് ബാലിക പീഡന കേസ് പ്രതിയെന്ന് നീയും നിന്റെ സിൽബന്ധികളും കൊട്ടിക്കോഷിച്ച ഞാനിപ്പോ സേഫ് സോണിലാണ്. ഒന്ന് നീ ഓർക്കും, ഇതാറാമത്തെ കേസാ. പുഷ്പം പോലെ ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. നിന്റെ കയ്യിലുള്ളതേ യാതൊരു വിലയുമില്ലാത്ത നാല് അക്ഷരം മാത്രമാ. എൻ്റെ കയ്യിലുള്ളതേ നല്ല പെട്ടക്കണ നോട്ടാടാ നോട്ട്. അതിൻ്റെ മുന്നിലെ നീയൊക്കെ വെറും പുല്ല പുല്ല്. തനിക്കിനി സമയമുണ്ട്. നീ ആരാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് മുഖങ്ങളിങ്ങനെ ഓർത്തു വയ്ക്കാനുള്ളതുകൊണ്ട് ഞാനതിന് തുനിയാറുമില്ല. ഒന്നുകിൽ ഒരു മാധ്യമ മാമ, ഇല്ലെങ്കിൽ നിൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഈ ഇരയോടൊപ്പം നിൽക്കേണ്ടി വരുന്നൊരു സോഷ്യൽ മീഡിയ വേസ്റ്റ്. അതിനപ്പുറം നീയൊന്നൊരു ചുക്കുമല്ലടാ. എടാ, എന്നെപ്പോലുള്ളവർ ചെറ്റത്തരം കാണിച്ചാൽ പുഷ്പം പോലെ പുല്ലുപോലെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരാനേ പാർട്ടിയുടെ തലപ്പത്ത് ആൾക്കാരുണ്ട്. അവരൊക്കെ ഉള്ളിടത്തോളം കാലം കൊടിയുടെ നിറം എത്ര മാറിയാലും ഞാനൊക്കെ വീണ്ടും വീണ്ടും ചെറ്റത്തരം കാണിച്ചോണ്ടിരിക്കും. അവരെപ്പോലുള്ളവരല്ലടാ നമ്മുടെ മോട്ടിവേഷൻ. തെളിവുകളെന്ന് നീ കെട്ടിക്കോഷിച്ചു നടക്കുന്ന ആ സാമഗ്രികളില്ലേ, അതൊക്കെ എടുത്ത് എൻ്റെ കാൽക്കൽ കൊണ്ട് വെക്ക്. വെറുതെ വേണ്ട, നല്ല വില തരാം. നിനക്ക് ജീവിതത്തിൽ സ്വപ്നം കാണാനാവാത്തത്രയും വില. വാടാ. വരാം. സാറല്ലേ? യെസ് പ്ലീസ്. ആ വരണം വരണം മിസ്റ്റർ അലക്സ്. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ ഈ പണത്തിൻ്റെ ഒരു പച്ച മണമുണ്ടല്ലോ, അതൊരു ലഹരിയാടോ, അതൊരു സുഖ. വാ വാ ഇരി അലക്സ്. എടോ, എനിക്ക് ഈ കൊച്ചു പെമ്പിളർന്ന് പറഞ്ഞാലേ ഒരു ഹര. അതാകുമ്പോൾ നമ്മുടെ വരുതിക്ക് അങ്ങ് നിൽക്കും, ചിലത് കയറി അങ്ങ് തൂങ്ങും. ഇതിലൊന്നും പെടാത്ത ചിലതുണ്ട്, അതിനെയൊക്കെ ഞാനങ്ങ് തട്ടും. എടാ, ഈ സോഷ്യൽ മീഡിയയിലും ചാനലിലൊക്കെ ഇരുന്ന് തള്ളി മറിക്കുന്നതിനെ ആയുസ് വളരെ കുറവാടോ. ഓരോന്നോരോന്ന് തള്ളി മറിച്ചോണ്ടിരിക്കുന്നിടയിലേ പുതിയ പുതിയ വിഷയങ്ങൾ, നീയൊക്കെ അതിൻ്റെ പുറകെ മണം പിടിച്ചങ്ങ് പായും. പനപ്പാട്ടികൾ. അപ്പോൾ അലക്സേ, എങ്ങനെയാടോ കാര്യങ്ങൾ? കൻ ഐ ഫിക്സ് എ ഷോട്ട്? അതോ ഒരു ഹോട്ട് കോഫി? കോഫി വേണ്ട. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിത് പകൽ പതിവില്ല. വെളിച്ചത്ത് നമ്മളൊക്കെ പകൽമാന്യന്മാരല്ല. ദിവാകരൻ എന്ന് ചരിയുമ്പോഴേ ഞാൻ എൻ്റെ ലീലകൾ തുടങ്ങാറുണ്ട്. ചോളി, എനിക്കൊരു കോഫി. ഇതാ കണ്ടോ, വലിയ പി എച്ച് ഡി കാര്യമാണ്, പക്ഷേ പത്താം ക്ലാസ് തൊറ്റ പണക്കാരൻ്റെ ഭാര്യാ പദവിയാണ് അവൾക്ക് ഇപ്പം അലങ്കാരം. നിനക്കും നിൻ്റെ ശബ്ദത്തിനും നിന്റെ പേനയ്ക്കും കൂടി ഞാനൊരൊറ്റ വില ഇടുന്നു.
നിന്റെ കയ്യിലുള്ള സകല സാമാനങ്ങളും എടുത്ത് ഇവിടെ വെക്ക്, ഇവിടെ. ആദ്യമൊന്ന് ചുമയ്ക്കും, മെല്ലെ അങ്ങ് തളരും, പിന്നെ ഞാൻ മെടിപ്പുണ്ടല്ലോ അതങ്ങ് നിൽക്കും. ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക്. ഈ ഫയൽ ഇവിടെ വെക്കുന്നതിന് മുന്നേ ഒരിടത്ത് കൂടി ഞാൻ വെച്ചിരുന്നു. എനിക്കുമുണ്ട് ഒരു മകൾ. ഇത്രയും നേരുകെട്ട നിങ്ങൾ, നാളെ എൻ്റെ കുഞ്ഞിനെ. കുറ്റബോധമില്ല, ഇതാണ് ശരി, പെൺമക്കൾക്ക് വേണ്ടിയുള്ള ശരി. ഇനിയും ഞാൻ വയ്യ, ഒരു പക്ഷെ ഒരുപാട് കുഞ്ഞുണ്ട് നിലവിൽ. ഇതുപോലുള്ള ജോലിമാരും ഉണ്ട് സാർ ഈ ലോകത്ത്. നീയൊക്കെ രക്ഷപ്പെടും തോന്നണ്ടോ? വേണ്ട സാർ, രക്ഷപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു ക്ഷുദ്രജീവിയെ കൊന്നതിൻ്റെ പേരിൽ ദൈവം എന്ത് ശിക്ഷ വിധിച്ചാലും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ പെൺമക്കൾക്കും വേണ്ടിയിട്ടാണ്. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. നിങ്ങൾ അക്ഷരങ്ങൾ വിലക്കെടുത്ത് തുടങ്ങുമ്പോൾ ഞങ്ങൾ പണിയുന്നത് ജസ്റ്റിസ്. തോറ്റുപോയല്ലോ ദൈവമേ, അച്ഛനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മോളെ. അച്ഛനറിയോ, ഇപ്പോഴും നമ്മൾ പെൺകുട്ടികൾക്ക് അച്ഛന്മാരെന്നെ ഹീറോ. യു ആർ മൈ ഹീറോ. അച്ഛാ, ഈ അടുത്ത് ഞാൻ ന്യൂസിൽ ഒരു അങ്കിളിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ശങ്കരനാരായണ ആ പേര്. ആ അങ്കിളിനെ എന്നെ പോലെ തന്നെ ഒരു മോളുണ്ടായിരുന്നു. ആരോ ആ മോളിനെ ഉപദ്രവിച്ച അച്ഛാ, കോടതി നിയമമൊക്കെ ആളെ വെറുതെ വിട്ടു. ആ അച്ഛനൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടേ ആ അച്ഛന് എവിടുന്നോ ഒരു തോക്ക് കിട്ടി. ആ തോക്കെടുത്തിട്ട് അയാളെ മോള് പറഞ്ഞു അല്ലേ? അതെ, മോള് പറഞ്ഞതാണ് ശരി. നീതി ലഭിക്കാത്തടത്ത്, നിയമം തോൽക്കുന്നിടത്ത് നമ്മൾ നിർബന്ധിതരാകുന്നതല്ല, കൊല്ലണം. ഞാൻ ആരെയും പരീക്ഷിക്കുന്നതില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണത്തെ പേറുന്നു. മറക്കാൻ കഴിയുന്ന മുഖങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം, പക്ഷേ മറക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരു മുഖം എൻ്റെ ഉള്ളിൽ.